എൻ്റെ മോന് എൻ്റെ മോള് എല്ലാത്തിലും ഫസ്റ്റ് ആവണം, റാങ്ക് എടുക്കണം എന്ന് ആഗ്രഹിച്ച് മാതാപിതാക്കളും സൊസൈറ്റിയും ടീച്ചേഴ്സും ഒക്കെ മക്കൾക്ക് കൊടുക്കുന്ന സമ്മർദ്ദം അത് ഗുണത്തിലെത്തുമോ ദോഷത്തിലെത്തുമോ എന്നാണ് ചോദ്യം. തീർച്ചയായും അത് ദോഷത്തിൽ പോയി അവസാനിക്കും. ഇപ്പം എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാലത്ത് മാതാപിതാക്കൾ പഠിക്കാൻ അവർക്ക് അവസരം കിട്ടിയിട്ടില്ല. അന്ന് ഈ ഇന്ന് പറഞ്ഞ ഇന്നത്തെ പോലെ സ്കൂളില്ല, ഇന്നത്തെ പോലെ ടെക്നോളജി വളർന്നിട്ടില്ല, സോഷ്യൽ മീഡിയ ഒന്നുമില്ല. അന്നൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് പോകേണ്ടതുകൊണ്ട് പഠനം വഴിയിൽ മുടങ്ങിപ്പോയ മാതാപിതാക്കൾ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കുകയാണ്, എങ്ങനെയെങ്കിലും എൻ്റെ മക്കളെ പഠിപ്പിച്ച് വിജയിപ്പിക്കണം. അതിലുപരി ഒരുപാട് മാതാപിതാക്കൾക്കൊരു കുഴപ്പമുണ്ട്, എൻ്റെ അയൽവക്കത്തെ മോൻ പഠിച്ച് IAS ആയി അല്ലെ IPS ആയി അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ് ആയി അല്ലെങ്കിൽ അവൻ വിദേശത്ത് പോയി, അതുകൊണ്ട് എൻ്റെ മോനും അങ്ങനെ പോകണം, മോളും അങ്ങനെ പോകണം. അവരെ വെച്ച് കമ്പയർ ചെയ്ത് മക്കളെ നിർബന്ധിച്ച് ഫീഡ് ചെയ്യിക്കുമ്പോൾ അത് മാനസിക സമ്മർദ്ദം വല്ലാതെ മക്കളിൽ വളർത്തും. ഈ മക്കളിൽ ഈ മാനസിക സമ്മർദ്ദം വളർത്തി അവർ ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു മേഖലയുണ്ട്, രണ്ട് ഡ്രഗ്സ് അബ്യൂസിലേക്ക് പോകുന്ന മേഖലയുണ്ട്, മൂന്ന് സൂസൈഡിലേക്ക് പോകുന്ന മേഖലയുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ മാതാപിതാക്കൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നിങ്ങളുടെ മക്കളെ വേറെ കുട്ടികളുമായി ഒരിക്കലും കമ്പയർ ചെയ്യരുത്, കാരണം ഈ ഭൂമിയിൽ ഒരിക്കലും ഒരു കമ്പാരിസൺ ഇല്ല. എൻ്റെ വിരലടയാളം ഈ ഭൂമിയിൽ വേറൊരാക്കില്ല, എൻ്റെ വേർപ്പ് നാറ്റം പോലും ഈ ഭൂമിയിൽ വേറൊരാക്കില്ല. ഉണ്ടെങ്കിൽ പോലീസിനായി ഒരേ സമയത്ത് എത്ര കള്ളനെ പിടിച്ചിട്ട് വരും? അപ്പോൾ എനിക്ക് തുല്യമായി വേറെ ഒരാളെ ദൈവം ഈ ഭൂമിയിൽ പഠിച്ചിട്ടില്ല. അപ്പം നിങ്ങളുടെ മോന് നിങ്ങളുടെ മോൾക്ക് തുല്യമായി വേറെ ഒരാളെ ദൈവം പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവനെ അല്ലെങ്കിൽ അവളെ അങ്ങനെ മാനസിക സമ്മർദ്ദത്തിലാക്കി നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകരുത്. ഒരിക്കൽ ഒരു കുട്ടി വീട്ടിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പം അപ്പൻ നേരെ വീട്ടിൽ കയറി വന്നിട്ട് കുട്ടിയോട് 4 ചാട്ടം, നിനക്കൊക്കെ എന്നാത്തിൻ്റെ കുറവാടാ ഈ വീട്ടിൽ, നിനക്ക് ഫാൻ മേടിച്ച് തന്നിട്ടുണ്ട്, AC മേടിച്ച് തന്നിട്ടുണ്ട്, ലാപ്ടോപ്പ് മേടിച്ച് തന്നിട്ടുണ്ട്, നിനക്കറിയോ നിൻ്റെയൊക്കെ പ്രായത്തിൽ ഞാൻ വള്ളി ട്രൗസർ വിട്ടിട്ട് ചെടിയിലൂടെ 4 കിലോമീറ്റർ നടന്ന് സ്കൂളിൽ പോയതാടാ, തിരിച്ച് വീട്ടിൽ വരുമ്പം ഭക്ഷണം ഇല്ലായിട്ട് അയലപ്പൊക്കത്തെ വീട്ടിൽ നിന്ന് മാങ്ങ പറിച്ച് തിന്നിട്ടാടാ ഞാൻ പഠിച്ചത്, എന്നിട്ടൊക്കെ നിനക്കൊക്കെ നന്ദി ഉണ്ടോടാ ഇങ്ങനെ ഇരുന്ന് കഷ്ടപ്പെടാൻ, സോറി ഇങ്ങനെ ഇരുന്ന് സുഖിച്ച് ഇരിക്കാൻ പഠിക്കാതെ എന്ന് അപ്പൻ മോനോട് ചോദിക്കാം. അപ്പോൾ മോൻ ഉള്ളിൽ വെറുതെ ഒന്ന് ചിന്തിച്ചു, ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എൻ്റെ അപ്പൻ എവിടം വരെ എത്തിയെന്ന്. പലപ്പോഴും മാതാപിതാക്കൾക്കൊരു തെറ്റുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന ഒരു തെറ്റുണ്ട്. നമ്മൾ കുട്ടിക്കാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് പോയിട്ടുണ്ട്, അതേ കഷ്ടപ്പാട് ഈ തലമുറയിലുള്ള മക്കളും അനുഭവിക്കണം എന്ന് പറയുക, അല്ലെങ്കിൽ അങ്ങനെ അനുഭവിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തതൊന്ന്, ഈ മാതാപിതാക്കൾക്ക് നേടാൻ പറ്റാതെ പോയതെല്ലാം മക്കൾ വഴി നേടിയെടുപ്പിക്കുക എന്നുള്ള ഒരു ശ്രമം. ഇത് രണ്ടും ഒരുതരം ടോക്സിക് പാരന്റിംഗ് ആണ്, മനുഷ്യനെ അല്ലെങ്കിൽ കുട്ടികളെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു കൺസെപ്റ്റ് പേരൻസ് മാറ്റണം. നമ്മളൊരു ജനറേഷൻ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. നമ്മളിപ്പം ഒരു കഴിഞ്ഞ ഒരു 15 വർഷം കൊണ്ട് ലോകം ടോട്ടലി അങ്ങ് മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നോക്കിയയുടെ 3310 ഇറങ്ങിയത് മുതൽ ഇന്ന് വരെ ഒരു റാഡിക്കൽ ചേഞ്ച് ലോകത്തിനുണ്ടായിട്ടുണ്ട്. ആ ചേഞ്ചിൽ നമ്മുടെ മക്കൾക്കും ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് എന്ന് മാതാപിതാക്കൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ പഴമ പുരാണങ്ങളെല്ലാം പറഞ്ഞ് മക്കളെ വീണ്ടും വീണ്ടും അതിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും. നിങ്ങൾ വെറും പഴഞ്ചനാണെന്ന് പറഞ്ഞ് നിങ്ങളെ കളിയാക്കി മക്കൾ നിങ്ങളെയും തള്ളിക്കളയും. ഇത് രണ്ടും ഒഴിവാക്കാൻ ആ ഒരു ട്രാൻസിഷൻ പീരീഡ് സംഭവിച്ചത് നിങ്ങൾ മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു ഹാപ്പി പാരൻറ്റിങ് നിങ്ങൾക്ക് നടത്താൻ പറ്റും, അല്ലായെങ്കിൽ അതൊരു ടോക്സിക് പാരൻറ്റിങ് ആയിട്ട് പോകും. ഞാൻ മാതാപിതാക്കളോട് ഹൃദയത്തിൻ്റെ ഭാഷ എന്നൊരു കാര്യം പറയാം. ഓരോ കുഞ്ഞുങ്ങൾക്കും ദൈവം ചില നിയോഗം വെച്ചിട്ടുണ്ട്. ആ നിയോഗത്തിലേക്ക് കുഞ്ഞുങ്ങൾ അറിയാതെ അടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന്, എനിക്ക് ഒരു ബിസിനസ്സുകാരനാകാനുള്ള നിയോഗമാണ് ദൈവം വെച്ചിരിക്കുന്നത്. നിങ്ങൾ എന്നെ ഡോക്ടറാക്കാൻ എത്ര നിർബന്ധിച്ചിട്ടും കാര്യമില്ല. അവസാനം നിങ്ങളുടെ നിർബന്ധത്തിന് ഞാൻ പോയി ഡോക്ടറായാൽ ഞാൻ വെറും ബിസിനസ്സുകാരനായ ഡോക്ടറായിരിക്കും. വരുന്ന രോഗികളെ കൊന്നിട്ടും ഞാൻ കാശുണ്ടാക്കും. അതല്ല ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അല്ലേ? ബിസിനസ്സുകാരനായ കുട്ടീനെ ഡോക്ടറാക്കി മാറ്റിയതാണ് നിങ്ങൾ ചെയ്ത തെറ്റ്. അതുപോലെ ഡോക്ടറാവേണ്ട കുട്ടീനെ കൊണ്ടുപോയിട്ട് ബിസിനസ്സുകാരനാക്കിയാലും പോറ്റു. അപ്പം ഇന്നേറ്റായിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം മാതാപിതാക്കൾ, ഇന്നേറ്റായിട്ട് ഓരോ കുട്ടികൾക്ക് ഓരോ വിളിയുണ്ട്. ഞാൻ സ്പോർട്സ്മാൻ ആവണം, ഞാൻ ഡോക്ടറാവണം, ഞാൻ എൻജിനീയർ ആവണം, ഞാൻ സയൻറ്റിസ്റ്റ് ആവണം, ഞാനൊരു IPS ആകണം, ഞാനൊരു അഡ്വക്കേറ്റ് ആകണം. ഇന്നേറ്റായിട്ട് കൊച്ചുങ്ങൾ തന്നെ പറയും, അവർക്കൊരു ഫീൽ ഉണ്ടാവും. അതിനെ നിങ്ങൾ ഒരിക്കലും തടസ്സം നിൽക്കരുത്, അതിനെ മാക്സിമം എൻകറേജ് ചെയ്യുക. കാരണം അത് പ്രകൃതി അവരിൽ നട്ട ഒരു വിത്താണ്. ആ വിത്തിനെ നിങ്ങൾ പരിപോഷിപ്പിച്ച് കഴിഞ്ഞാൽ വളരും. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ മുമ്പിൽ ക്യാമറയായിട്ട് നിൽക്കുന്ന ആൾ, ആൾക്ക് ക്യാമറ കൈകാര്യം ചെയ്യാനുള്ളൊരു വിത്താണ് ദൈവം ഇട്ട് കൊടുത്തത്. അതിന് തടസ്സം ആര് നിന്നാലും കറങ്ങിത്തിരിഞ്ഞ് അവസാനം അതിൻ്റെ മുമ്പിൽ തന്നെ വന്നപ്പെടും.
അപ്പോൾ അങ്ങനെ ചിന്തിക്കുക, എനിക്ക് വ്യത്യസ്തമായി ഈ പ്രകൃതിയിൽ ദൈവം തന്നിരിക്കുന്ന നിയോഗം കണ്ടെത്തുക. അത് ഓരോ കുട്ടികളും കണ്ടെത്തിയിട്ടുണ്ട്. അതിനെ മാതാപിതാക്കൾ അടിച്ചമർത്തരുത്. നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി, നിങ്ങളുടെ ഇഷ്ടം എന്തൊക്കെയാണെങ്കിലും അത് മാറ്റി നിർത്തിയിട്ട് കുട്ടികളുടെ ഈ സ്വപ്നത്തെ നിങ്ങൾ പരിപോഷിപ്പിച്ച് വളർത്തിയെടുത്താൽ ഭയങ്കര പൊട്ടൻഷ്യാലിറ്റിയുള്ള മക്കളെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. 18-ാമത്തെ വയസ്സിൽ ഡൽഹിയിലുള്ള ഒരു കുട്ടി 4 ലക്ഷം രൂപ ശമ്പളം വാങ്ങിയാണ് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ. 18 വയസ്സേ ഉള്ളൂ. കാരണം അവന് കുഞ്ഞുനാൾ സ്കൂളിൽ പോലും പോകാതെ അവൻ മൊബൈലിലിരുന്ന് ഒരുപാട് ടെക്നോളജി പഠിച്ച് ആപ്പ് ഡെവലപ്പ് ചെയ്തതാണ് അവൻ ചെയ്ത ഗുണം. ഇനി അവന് ജീവിതത്തിൽ വേറെ പ്രത്യേകിച്ചൊന്നും നോക്കണ്ട. എന്തിനാ, നമ്മുടെ ഇപ്പം ഫേസ്ബുക്ക് തന്നെ എടുത്തു നോക്കിയാൽ, ഈ പ്ലാറ്റ്ഫോം തന്നെ എടുത്തു നോക്കിയാൽ, മാർക്ക് സുക്കർബർഗിനെ എടുത്തു നോക്കുക. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം എടുക്കുമ്പോൾ അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന പൊട്ടൻഷ്യാലിറ്റിയെ വളർത്താൻ മാതാപിതാക്കൾ ശ്രമിക്കുക മാത്രമേ ചെയ്യാവുള്ളൂ എന്നാണ് ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABCTV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.